ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഹാപ്പി ഡോട്ട് കോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടികൾക്കുള്ള ഒരു സ്പെഷ്യൽ സ്നാക്കിൻ്റെ ഐറ്റവും കൊണ്ടാണ് വന്നത്. കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി അത് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തൈരും, ഈ തൈരിന് പകരം നമുക്ക് ലെമൺ ജ്യൂസ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ കുറച്ച് റെഡ് ചില്ലി പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. എന്നതിന് ശേഷം നമുക്ക് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് പാനിൽ ഇങ്ങനെ വറുത്ത് കോരിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് മാരിനേഷനൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ചിക്കൻ ഏത് രീതിയിൽ മാരിനേറ്റ് ചെയ്തെടുക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം, അതുപോലെ നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചിക്കനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുള്ള ചിക്കൻ നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് പിസ്സ റെഡിയാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ എന്തെങ്കിലും ഒന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒലീവ് ഓയിലാണ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ അതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമുക്കൊരു ബ്രെഡ് വെച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ പിസ്സ സോസ് സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് വീട്ടിലുണ്ടാക്കി എടുത്തിട്ടുള്ള പിസ്സ സോസാണ്. കയ്യിൽ അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുള്ള പിസ്സേൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, എല്ലാവരും പോയിട്ടൊന്ന് കാണാം അറിയാത്തവരുണ്ടെങ്കിൽ. എന്നതിന് ശേഷം ഞാൻ ഇവിടെ കുറച്ച് ക്യാപ്സിക്കം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന്, അതേപോലെ കുറച്ച് ബ്ലാക്ക് ഒലീവ്സ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഒനിയന് ഒക്കെ ഇതിൽ വെച്ച് കൊടുക്കാം. എന്നതിന് ശേഷം ഞാൻ മൊസറല്ല ചീസ് മുകളിൽ എല്ലാ ഭാഗത്തുമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇട്ട് കൊടുത്ത വെജിറ്റബിൾസും ചിക്കനൊക്കെ കവർ ചെയ്യുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഇത്രയും സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ, അതായത് വളരെ ചെറിയ തീയിൽ നമുക്കിത് എന്ത് ചെയ്യണം, ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ പിസ്സ റെഡിയായി കിട്ടും. നമുക്ക് ജസ്റ്റ് ആ ഒരു മൊസറല്ല ചീസ് ഒന്ന് മെൽറ്റായി വരുന്ന, പിന്നെ നമ്മുടെ ബ്രെഡിൻ്റെ താഴ്ഭാഗം ഒന്ന് ക്രിസ്പി ആയി വരുന്ന ആ സമയം മാത്രമേ വേണ്ടൂ നമ്മുടെ പിസ്സ, ബ്രെഡ് പിസ്സ റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ ഞാൻ ഇതൊന്ന് റെഡി ആവുന്ന സമയത്ത് ഞാൻ വേറെ ഒന്നും കൂടി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഈ പാനിൽ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഞാനൊരു 3 മിനിറ്റ് 2 മിനിറ്റിൻ്റെ ഇടയിലായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇത്രയുള്ള വളരെ സിമ്പിളായിട്ടുള്ള സ്നാക്കാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും ചിക്കനൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള നല്ല വീഡിയോസിന് വേണ്ടിയിട്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.